വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് പി എച്ച് പിയിൽ ഫോറീച്ച് ലൂപ്പ് എന്താണെന്ന് നോക്കാം. പി എച്ച് പിയിൽ നമുക്ക് അറേ ഡാറ്റ ടൈപ്പ് ഉണ്ടല്ലോ, ആ അറേയിൽ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫോറീച്ച് ലൂപ്പ്. അതായത് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അറേ ക്രിയേറ്റ് ചെയ്യും. അറേ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് അതിൽ സ്റ്റോർ ചെയ്യാം. അതിൽ ഐറ്റംസ് കീ വാല്യൂ പെയേഴ്സ് ഐറ്റം സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ഐറ്റംസ് ആയിട്ടും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എനിക്ക് ഒരു സ്റ്റുഡൻസിൻ്റെ അറേ ഉണ്ട്, ആ അറേയിലൂടെ ലൂപ്പ് ചെയ്തിട്ട് ഓരോ ഐറ്റംസും നമുക്ക് ആക്സസ് ചെയ്യണം. അത് പ്രിൻ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനാവാം. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഫോർ ഈച്ച് സ്റ്റുഡൻസ്, അതായത് ഏത് വേരിയബിളാണോ നമുക്ക് ലൂപ്പ് ചെയ്യേണ്ടത് ആ വേരിയബിൾ പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആസ് സ്റ്റുഡൻറ്റ്, അതായത് ഈ ഓരോ ഐറ്റത്തിനെ ലൂപ്പ് ചെയ്തിട്ട് ആ ഐറ്റത്തിൻ്റെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓരോ തവണ ഈ സ്റ്റുഡൻസിൽ ലൂപ്പ് ചെയ്തിട്ട് ആദ്യം അൻഷാദ് കിട്ടും. അപ്പോൾ ആദ്യം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അൻഷാദായിരിക്കും, പിന്നെ അത് ദിലീനാവും, പിന്നെ അസ്ലമാവും, അങ്ങനെ. ഇനി അതിൻ്റെ കേളി ബ്രേസ് ഇട്ട് ബോഡി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് എക്കോ ഡോളർ സ്റ്റുഡൻറ്റ്, അതാണല്ലോ നമ്മളെ വേരിയബിളിൻ്റെ പേര്, ഡൈനാമിക് ആയിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ലൈൻ ബ്രേക്ക് കൂടെ ഇടാം. നമുക്ക് ബ്രൗസർ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ലൈനിൽ നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ നെയിം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫോർ ഈച്ച് ലൂപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, കീ വാല്യൂ പെയേഴ്സ് അല്ല, ജസ്റ്റ് ഐറ്റം നെയിം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ അറേയിൽ, നമുക്ക് പി എച്ച് പിൻ്റെ അറേയിൽ കീ വാല്യൂ പെയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കുന്നത് അറേയിൽ കീ വാല്യൂ പെയേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് മാർക്കാണെന്ന് വിചാരിക്കുക, നമുക്ക് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മാർക്ക് സ്റ്റോർ ചെയ്യണം. നമ്മൾ കീ വാല്യൂ പെയേഴ്സ് ഉള്ള അറേ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു അറേയിൽ നമുക്ക് കീ വാല്യൂ പെയേഴ്സ് ഉള്ള അറേയിൽ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് ഫോർ ഈച്ചിൽ ഫസ്റ്റ് നമ്മൾ ആ വേരിയബിൾ കൊടുക്കും, അതായത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾ കൊടുക്കും, പിന്നെ അതിന് കീ വാല്യൂ ഇങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം. ആസ് നമുക്ക് സിംഗിൾ വേരിയബിൾ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, കീ വാല്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കീ സെപ്പറേറ്റ് ആക്സസ് ചെയ്യാം, വാല്യൂ സെപ്പറേറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്കോ നമ്മൾ ആദ്യം കീ എന്ന് പറയുന്നത് നമ്മളെ നെയിമാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഈ വേരിയബിള് നമുക്ക് തിരിച്ച് യൂസ് ചെയ്യാം. നെയിം സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഇത് സ്കോർ, ഇങ്ങനെ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെയിം സ്കോർഡ്. അപ്പോൾ ഫോർ ഈച്ചിൽ ഞാൻ സ്റ്റുഡൻസ് തന്നെ ആ അറേയിൽ ലൂപ്പ് ചെയ്യുന്നത് ആസ് നമ്മളെ കീ ഗിവ്സ് വാല്യൂ ആ ഒരു ആരോ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തേത് ഐറ്റം, അതായത് നമ്മളെ ഇൻഡെക്സ്, ആദ്യത്തെ കീ എന്ന് പറയുന്നത് ആദ്യത്തെ വേരിയബിളിലും പിന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ വേരിയബിളിലും കിട്ടും. അപ്പോൾ നെയിം അതാണ് സ്റ്റുഡൻറ്റിൻ്റെ നെയിം, സ്കോർഡ് സ്കോർ രണ്ടാമത്തെ ആ വേരിയബിൾ, അങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ നെയിമും ആ മാർക്കും നമ്മൾ കൊടുത്ത രീതിയിൽ തന്നെ പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് പാസഞ്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, കുറച്ച് പാസഞ്ചേഴ്സിൻ്റെ നെയിമും അവർ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഡെസ്റ്റിനേഷൻ ലൊക്കേഷനും നിങ്ങളെടുത്തുണ്ട്. അതൊരു അറേ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഫോർ ഈച്ച് ലൂപ്പ് ചെയ്തിട്ട് ഇതേപോലെ എക്കോ ചെയ്യുക, അതായത് ഈ ആൾ ഈ നെയിം ട്രാവലിംഗ് ടു ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്തിട്ട് അത് നിങ്ങളുടെ ഗിറ്റ് ഹബിൽ ഒരു റെപ്പോസിറ്ററിയിൽ നിങ്ങൾ ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് അതിൽ പബ്ലിഷ് ചെയ്തിട്ട് ആ ലിങ്ക് നിങ്ങൾ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ആഡ് ചെയ്യാം.